ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. ഈ ടോപ്പിൻ്റെ മെറ്റീരിയൽ ഫ്ലോറൽ പ്രിൻ്റ് ആണ്. മോഡല് റൗണ്ട് നെക്കാണ് ചെയ്തിട്ടുള്ളത്. സെൻറ്ററിൽ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സ്ലീവ് സാധാ പ്ലെയിൻ സ്ലീവ് ആണ്. പിന്നെ ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ കട്ടിങ് വരുന്നുണ്ട്. ചെറുതായിട്ട് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ കട്ടിങ് ബാക്കിലേക്ക് കൊടുത്തിട്ടില്ല, ബാക്കിൽ പ്ലെയിൻ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ടോപ്പിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു ക്ലോത്തിനെ നാലാക്കി മടക്കിയെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും മെഷർമെൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്ലോത്തിനെ രണ്ടാക്കി മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ടിൽ ഷോ ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പട്ട പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പട്ട സ്റ്റിച്ച് ചെയ്യാൻ ഇവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഗ്യാപ്പ് വിട്ടിട്ട് വേണം ബാക്കി മെഷർമെൻറ്റ്സൊക്കെ മാർക്ക് ചെയ്തെടുക്കാൻ. നെക്ക് വീഡ്ത്ത് 3.5 ഇഞ്ചാണ്. ഷോൾഡർ 4 ഇഞ്ച്. ആം ഹോള് 7 ഇഞ്ച്. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്കെയില് വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ചെസ്റ്റ് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി കർവ് സ്കെയില് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. കർവ് സ്കെയിൽ ഇല്ലാത്തവർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കർവ് ഷേപ്പിൽ വരച്ചു കൊടുത്താൽ മതി. വേസ്റ്റ് ലെങ്ത് 14.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. വേസ്റ്റ് വിഡ്ത്ത് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ചിങ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക. 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ചേർച്ച് വരച്ചു കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുക്കണം. ഈ ഭാഗത്ത് 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി വേസ്റ്റ് മുതൽ ബോട്ടം വരെയുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്യണം. അതിനായിട്ട് ഫുൾ ലെങ്ത്തിൽ നിന്ന് വേസ്റ്റ് ലെങ്ത്ത് മൈനസ് ചെയ്തു. 32.5 ഇഞ്ച് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തു. ഇനി 1/2 ഇഞ്ച് ഇതുപോലെ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ചേർച്ച് വരച്ചു കൊടുക്കുക. ഇനി കട്ട് ചെയ്തെടുക്കാം. നെക്ക് ക്യാൻവാസ് വെച്ചിട്ടുള്ളതായതുകൊണ്ട് നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നില്ല. ഷോൾഡർ മുതൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ സെൻറ്റർ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. പട്ട വെക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത 3 ഇഞ്ച് താഴ്ഭാഗത്തുള്ള ക്ലോത്തിലും അളവ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് പാർട്ടിൽ ആം ഹോൾ 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് വരച്ചു കൊടുക്കണം. ഇനി ടോപ്പിൻ്റെ വേസ്റ്റ് മുതൽ ബോട്ടം വരെയുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടിൽ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഈ ക്ലോത്ത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ഇനി സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി പട്ട വെക്കാനുള്ള 3 ഇഞ്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്ക് പാർട്ട് മെഷർമെൻറ്റ് ചെയ്തെടുക്കാൻ ക്ലോത്തിനെ ഇതുപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുക. എന്നിട്ട് നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്ത്തൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ച്, നെക്ക് ലെങ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഫ്രണ്ട് പാർട്ടിൽ മാർക്ക് ചെയ്ത പോലെ ആം ഹോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റ് 10 ഇഞ്ച്. സീം അലവൻസ് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുക.
വേസ്റ്റ് എടുത്ത് 9.5 മാർക്ക് ചെയ്ത് കൊടുക്കുക. വേസ്റ്റിൽ നിന്ന് 7.5 ഇതുപോലെ മാർക്ക് ഹിപ്പിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുക. ഹിപ്പ് എടുത്ത് 11.5 ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക. ടോട്ടൽ ലെങ്ത്ത് 47 മാർക്ക് ചെയ്ത് കൊടുത്തു. ബാക്കിൽ ബോട്ടം വിഡ്ത്ത് 18 പ്ലസ് 1 സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ 1.5 ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുക. 2.5 സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്കെയില് വെച്ച് ഇതുപോലെ വരച്ച് കൊടുക്കാം. ഹിപ്പിൽ നിന്നും ബോട്ടം വിഡ്ത്തിലേക്ക് ഇതുപോലെ വരച്ച് കൊടുക്കുക. ഇനി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് 2 ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നെക്ക് വിഡ്ത്ത് 3.5 മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 5.5 മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുക. എന്നിട്ട് കർവ് സ്കെയിൽ വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ക്യാൻവാസ് അയൺ ചെയ്യുന്ന സമയത്ത് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആണ് ക്യാൻവാസ് കട്ട് ചെയ്തിട്ടുള്ളത്. ബാക്ക് നെക്ക് വിട്ട് 3.5 മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്ക് നെക്ക് ലെങ്ത്ത് 3.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി കട്ട് ചെയ്തെടുക്കാം. ഇനി ക്യാൻവാസ് ക്ലോത്തിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. 1/4 ഗ്യാപ്പ് ഇട്ടിട്ട് വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഫ്രണ്ട് പാർട്ടിൽ ഷോ ബട്ടൺ വരുന്ന ഭാഗം നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് പട്ട പോലെ ഒന്ന് തയ്ച്ചു കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1 വീതിയിൽ ഇതുപോലെ 3 ഫോൾഡ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മറ്റേ സൈഡും ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 2 സൈഡും ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഫോൾഡ് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ എഡ്ജിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ടിലേക്ക് വരുന്ന ഈ ഭാഗവും ഇതുപോലെ 3 ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ടു ഭാഗവും അതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓപ്പണിങ് വരുന്ന ഭാഗം 13 ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇങ്ങനെ വെച്ചിട്ട് 13 നമ്മൾ മാർക്ക് ചെയ്തത് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടും കൂടി ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പ്ലെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് ഒരു നൂല് വലിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ അല്ലെങ്കിൽ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താലും മതി. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു നൂല് ടൈറ്റാക്കിയിട്ട് മറ്റേ നൂല് ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് കൊടുക്കുന്നത്. അങ്ങനെ വേസ്റ്റ് വിഡ്ത്തിൻ്റെ അളവിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അങ്ങനെ രണ്ടു ഭാഗം പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്.
ഇനി ഫ്രണ്ട് നെക്കിലെ ക്യാൻവാസ് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ ക്യാൻവാസ് ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് ക്ലോത്തും നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്ക് നെക്കിൻ്റെ ക്യാൻവാസിൻ്റെ ഭാഗം ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ മറിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡും ജോയിൻ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ രണ്ട് സൈഡും ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ മറിച്ച് കൊടുത്താൽ ഇങ്ങനെ കിട്ടും. ഇനി ക്യാൻവാസിൻ്റെ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ സ്ലീവ് ഇതുപോലെ ജോയിൻ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്ലീവിൻ്റെ അരക്ക് ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ രണ്ട് സ്ലീവിൻ്റെ അരകൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി സീം അലവൻസ് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ടോപ്പിൻ്റെ അടിഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഒരു ഫോൾഡ് കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് രണ്ടാമത് ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.